നഷ്ട കേസിൽ സൂറത്ത് സിജെഎം കോടതി 2 വർഷം തടവിന് ശിക്ഷിച്ച രാഹുലിനെ മേൽകോടതി കൈവിട്ടാൽ രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി പരിങ്ങലിലാവും രാഹുലിന്റെ ഭാവി ഇനി മേൽകോടതികളുടെ കൈകളിലാണ് രാഹുൽ കുറ്റം ചെയ്തെന്ന വിധി കോടതി അപ്പീൽ നൽകാനായി സ്റ്റേ ചെയ്തിരിക്കുകയാണ് അതിനാൽ ഉടൻ രാഹുൽ ഗാന്ധി അയോഗ്യനാവില്ല അപ്പീൽ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി വിധി പൂർണ്ണമായും സ്റ്റേ ചെയ്യണം ശിക്ഷ മാത്രം സ്റ്റേ ചെയ്താലും അയോഗ്യത നിലവിൽ വരും അതിനാൽ മേൽകോടതികൾ എടുക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം വലിയ സമ്മർദ്ദമായി തുടരും ഇതാദ്യമല്ല രാഹുലിന്റെ നാക്ക് രാഹുലിനെ കുഴപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ചൗക്കിദാർ ചോർഹേ എന്ന പരാമർശത്തിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ മാപ്പ് പറയേണ്ടി വന്നയാളാണ് രാഹുൽ ഗാന്ധി അതിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്നുപോലും രൂക്ഷ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും രാഹുൽ പാഠം പഠിച്ചില്ല കേസും കോടതിയുമൊന്നും രാഹുലിനെ സംബന്ധിച്ച് ഒട്ടും പുത്തരിയല്ല ഡക്കാൻ ഹെറാൾഡ് കേസ് ഇപ്പോഴും ഉണ്ട് രാഹുലിനു പുറകെ ഗാന്ധി വധത്തിന് പിന്നിൽ ആർഎസ്എസ് ആണെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്ന് സുപ്രീം കോടതിയിൽ ആവർത്തിച്ച് പറയേണ്ടി വന്നിട്ടും അതൊന്നും രാഹുലിനെ ഒരു പാഠവും പഠിപ്പിച്ചിട്ടില്ലെന്ന് വേണം മനസ്സിലാക്കാൻ വായിൽ വരുന്നതെന്തും വിളിച്ചു പറയാമെന്ന രാഹുലിന്റെ ദാഷ്ട്യത്തിനുള്ള മറുപടിയാണ് ഈ മാനനഷ്ട കേസ് വെള്ളക്കാരന്റെ മുന്നിൽ പോയിരുന്ന ഭാരതത്തെ ഇകഴ്ത്തിക്കാട്ടിയ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും പോരാ രാജ്യത്തെ ഭരണ സംവിധാനത്തിന് കീഴിൽ രാഹുലും സോണിയയും എല്ലാം തുല്യരാണെന്ന് ഇന്നത്തെ സൂറത്ത് സിജെഎം കോടതി വിധി ബോധ്യപ്പെടുത്തുന്നു എന്നിട്ടും ചെയ്തു പോയി തെറ്റ് ന്യായീകരിക്കുകയും അണികളെ കൊണ്ട് വായ്ത്താരി പഠിപ്പിക്കാനുമാണ് രാഹുൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സീഡ് ന്യൂസ് കോഴിക്കോട്